ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂവീസ് അപ്ഡേറ്റുകളാണ്. സോ ആ മൂവീസ് അപ്ഡേറ്റുകൾ നോക്കുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവ് എൻ്റെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. സോ അതേ സമയത്ത് നമുക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വാടിവാസൽ എന്ന് പറഞ്ഞൊരു സിനിമ, നമ്മുടെ സൂര്യ നായകനായിട്ട് വരുന്ന വെട്ടിമാരൻ ഡയറക്റ്റ് ചെയ്യുന്നൊരു സിനിമയാണ്. സോ ആ സിനിമയെ പറ്റിയിട്ട് നമുക്കിപ്പോൾ കേൾക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു സിനിമയുടെ പ്രോജക്റ്റ് ആരംഭിക്കുന്നതിന് മുമ്പേ സിരിത്തെ ശിവയുടെ കൂടെ സൂര്യ ഒരു സിനിമ ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. സോ വാടിവാസലിൻ്റെ ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സൂര്യ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും സിനിമ ഡ്രോപ്പായി എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടൊരു ന്യൂസും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അത് ഫുള്ള് എന്ത് ചെയ്യുന്നുണ്ട്, റൂമേഴ്സുകൾ മാത്രമാണ് സിനിമ നെക്സ്റ്റ് ഇയറിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. സോ നമുക്ക് സിനിമ റിലീസാവുന്നത് മേ ബി 2023 സാധ്യത ഉണ്ടെന്നുള്ളതാണ് കേൾക്കുന്നത്. ആൻഡ് അതേ സമയത്ത് മറ്റൊരു കാര്യം, നമ്മുടെ ഭ്രമം എന്ന് പറയുന്നൊരു സിനിമ, പൃഥ്വിരാജ് കുമാരൻ്റെ ലീഡിംഗ് റോൾ വരുന്ന ഒരു സിനിമയാണ്. ഒക്ടോബർ 7 നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആമസോൺ പ്രൈമിൽ റിലീസിന് വരുന്നൊരു സിനിമയാണ്. അന്ധാധുൻ എന്ന് പറയുന്ന സിനിമയുടെ ഒഫീഷ്യൽ മലയാളം റീമേക്ക് ആണ്. അതിൻ്റെ ഒരു സെക്കൻഡ് സോങ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഉടൻ പിറപ്പ് എന്ന് പറയുന്ന തമിഴ് മൂവി, 2D എൻ്റർടൈൻമെൻറ്റ് നിർമ്മിക്കുന്ന ഒരു സിനിമയാണ്. ജ്യോതികയും ശശികുമാറൊക്കെ ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമ. ഒക്ടോബർ 14 നമുക്ക് ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ റിലീസിന് വരും എന്നുള്ളൊരു കാര്യം കൺഫേം ചെയ്തിട്ടുണ്ട്. വിജയ് സേതുപതി നായകനായിട്ട് വന്ന് തിയേറ്ററിൽ റിലീസ് ചെയ്തൊരു സിനിമയാണ് ലാഭം എന്ന് പറയുന്നൊരു സിനിമ. സോ നമുക്ക് ഒക്ടോബർ 15 ഇത് നമുക്ക് സൺ ടി വിയിൽ റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യം കൺഫേം ചെയ്തിട്ടുണ്ട്. ആൻഡ് ആൾറെഡി ഫ്ലോപ്പായ ഒരു സിനിമയാണ് ഒരുവൻ എന്ന് പറയുന്നൊരു സിനിമ. തിയേറ്ററിൽ റിലീസ് ചെയ്ത് ഒരു 15 കൊണ്ട് ഏകദേശം നല്ല രീതിയിലൊരു കളക്ഷൻസ് കൈവരിച്ചൊരു സിനിമയാണ്. സോ ടെൻഡ് കോട്ടയിൽ ഒരു 15 കഴിഞ്ഞിട്ട് സിനിമ നമുക്ക് റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യം കൺഫേം ചെയ്തിട്ടുണ്ട്. തലവി എന്ന് പറയുന്നൊരു സിനിമ നമുക്ക് തിയേറ്ററിൽ റിലീസ് ചെയ്തൊരു സിനിമയാണ്. സോ ഈ ഒരു സിനിമയെ പറ്റിയിട്ട് നമുക്കിപ്പോൾ കേൾക്കുന്നത് ഒക്ടോബർ 10 നമുക്ക് എന്ത് ചെയ്യുന്നത്, ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ റിലീസിന് വരും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ആൻഡ് അതിനെ പറ്റിയിട്ടുള്ള ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റും ഉടനെ വരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ കനകം കാമിനി കലഹം എന്ന് പറയുന്നൊരു സിനിമ, നമ്മുടെ നിവിൻ പോളി ലീഡിംഗ് റോൾ വന്നൊരു സിനിമയാണ്. സോ ഈ ഒരു സിനിമയെ പറ്റിയിട്ടൊരു OTT ടോക്സ് ഒക്കെ പോകുന്നുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. നമ്മുടെ നിവിൻ പോളിയുടെ ബർത്ത്ഡേ എന്ന ഈ ഒരു സിനിമയെ പറ്റിയിട്ടുള്ള ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വരും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് ഈ ഒരു ഒക്ടോബർ മാസം തന്നെയാണ്. നമ്മുടെ ലാലേട്ടൻ്റെ തൊഴുത്തുമാണ് എന്ന് പറയുന്നൊരു സിനിമ, ഒരു മിസ്റ്ററി ത്രില്ലർ ജേണലിൽ വരുന്നൊരു സിനിമയാണ്. ജിത്തി ജോസഫാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. സോ സിനിമ പറ്റിയിട്ട് ഇപ്പോൾ നമുക്ക് കേൾക്കുന്നത് ഒരു 38 ഒരു ഓഫർ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളാണ്. ഒരു OTT ടോക്സ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഉടനെ വരുന്നതായിരിക്കും. ബ്രോ ഡാഡി എന്ന് പറയുന്നൊരു സിനിമ, സീർ മൂവി OTTയിൽ റിലീസ് ചെയ്യാനുള്ളൊരു ടോക്സ് ഇപ്പോൾ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് അതേ സമയത്ത് നമ്മുടെ പൃഥ്വിരാജ് കുമാരനാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മൂവിയൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത നമ്മുടെ ഷാജി കൈലാസിൻ്റെ ഡയറക്ഷനിൽ ലാലേട്ടൻ നായകനായിട്ട് വരുന്നൊരു സിനിമ ഒക്ടോബറിൽ ഷൂട്ട് ആരംഭിക്കാൻ പോകുന്നൊരു സിനിമയാണ്. ഒരു 22 ദിവസത്തെ ഷൂട്ടാണ് ഈ ഒരു സിനിമയ്ക്ക് പറയുന്നത്. സോ സിനിമ നമുക്ക് OTTയിൽ റിലീസ് ചെയ്യാനൊരു സാധ്യത വളരെ കൂടുതലാണെന്നുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കേൾക്കുന്നത്. നമ്മുടെ ടോണ തോമസ് ലീഡിംഗ് റോൾ വന്ന ഒരു സൂപ്പർ ഹീറോ മൂവി, മലയാളത്തിൽ ആദ്യത്തെ ഒരു സൂപ്പർ ഹീറോ മൂവിയാണ് മിന്നൽ മുരളി എന്ന് പറയുന്നൊരു സിനിമ. ഡിസംബർ 24 നമുക്ക് ക്രിസ്മസിന് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യം കൺഫേം ചെയ്തതാണ്. സിനിമയുടെ ട്രെയിലർ നമുക്ക് ഒക്ടോബറിൽ ലാസ്റ്റ് വീക്കിൽ നമുക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണെന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. അരൺമനയിൽ എന്ന് പറയുന്ന സിനിമയുടെ പാർട്ട് 3, നമ്മുടെ ആര്യ ലീഡിംഗ് റോൾ വരുന്ന, രാഷികൻ എന്ന ലീഡിംഗ് റോൾ വരുന്ന ഒരു സിനിമയാണ്. സിനിമയുടെ ട്രെയിലർ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. എസ്പെഷ്യലി നല്ലൊരു ട്രെയിലർ തന്നെയാണ്. ഒക്ടോബർ 14 നമുക്ക് സിനിമ തിയേറ്ററിൽ റിലീസിന് വരുന്നത്. മാനാട് എന്ന് പറയുന്നൊരു സിനിമ, നമ്മുടെ ചിമ്പു നായകനായിട്ട് വന്നൊരു സിനിമയുടെ ട്രെയിലർ ഒക്ടോബർ 2 നമുക്ക് റിലീസിന് വരും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. സിനിമ നമുക്ക് ദീപാവലിക്കാണ് റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇത് പാൻ ഇന്ത്യൻ ബേസിൽ റിലീസിന് വരുന്നൊരു സിനിമയാണ്. അർച്ചന 30T നോട്ട് ഔട്ട് എന്ന് പറയുന്നൊരു സിനിമ, അർച്ചന 31 നോട്ട് ഔട്ട് എന്ന് പറയുന്നൊരു സിനിമ, ഐശ്വര്യ ലക്ഷ്മി ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയാണ്. സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ ആൾറെഡി കംപ്ലീറ്റ് ചെയ്തതാണ്. സിനിമയുടെ ഒരു ടീസർ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൻ്റെ അതുപോലെ തന്നെ ഡോക്ടർ എന്ന് പറയുന്നൊരു സിനിമ ഒക്ടോബർ 9 നമുക്ക് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ ആൾറെഡി കൺഫേം ചെയ്തതാണ്. സിനിമയുടെ ട്രെയിലർ വളരെ രസകരമായിട്ട് ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ തിയേറ്റർ തുറക്കുമ്പോൾ ആദ്യമേ റിലീസ് ചെയ്യാനൊരു സാധ്യതയുള്ളൊരു സിനിമയും ഈ ഒരു ഡോക്ടർ ആയിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. രാധേശ്യാം എന്ന് പറയുന്നൊരു സിനിമ, ഒരു 250 കോടി രൂപ ബഡ്ജറ്റിൽ ഒരുങ്ങുന്നൊരു സിനിമയാണ്. നമ്മുടെ പ്രഭാസും പൂജ ഹെഗ്ഡും ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമ. സോ സിനിമ പറ്റിയിട്ട് നമുക്കിപ്പോൾ കേൾക്കുന്നത് ജൂൺ 14, 2022 സിനിമ റിലീസ് ചെയ്യാനൊരു സാധ്യത എന്നുള്ളൊരു കാര്യങ്ങളാണ് തിയേറ്ററിൽ. നമ്മുടെ അജയ് ദേവ് ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയാണ് നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട് മൈദാൻ എന്ന് പറയുന്നൊരു സിനിമ. സോ സിനിമ നമുക്ക് ജൂൺ 2023 നമുക്ക് റിലീസ് ചെയ്യും തിയേറ്ററിൽ എന്നുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ കേൾക്കുന്നത്. കൺഫേം ചെയ്തിട്ടുണ്ട്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളം ലാംഗ്വേജിൽ നമുക്ക് അവൈലബിൾ ആവും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. വെനം ലെറ്റ് ദെയർ ബി കർണേജ് എന്ന് പറയുന്നൊരു സിനിമ, വേൾഡ് വൈഡ് സിനിമ നമുക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. സോ ഇന്ത്യയിൽ നമുക്ക് റിലീസാവുന്നത് ഒക്ടോബർ 15 എന്നുള്ളൊരു കാര്യങ്ങളും കൺഫേം ചെയ്തിട്ടുണ്ട്. ശിവകുമാരൻ ശബദം എന്ന് പറയുന്നൊരു സിനിമ, ഹിപ്പ് ഹോപ്പ് തമിഴിൽ ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയാണ്. സിനിമ നമുക്ക് തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ഒരു ആവറേജിന് താഴെയുള്ള ഒരു അഭിപ്രായമാണ് സിനിമയ്ക്ക് നമുക്ക് കിട്ടുന്നത്. ലിഫ്റ്റ് എന്ന് പറയുന്നൊരു സിനിമ, നമ്മുടെ കെവിൻ നായകനായിട്ട് വന്നൊരു സിനിമയാണ്. ഇതൊരു ഹൊറർ ത്രില്ലർ ജേണലിൽ വരുന്നൊരു സിനിമയാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലെ സിനിമ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നല്ലൊരു സിനിമയാണ്, താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കാം. പടവെട്ടം എന്ന് പറയുന്നൊരു സിനിമ, നിവിൻ പോളി നായകനായിട്ട് വരുന്ന, സണ്ണി വെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു സിനിമയാണ്. മഞ്ജു വാര്യരൊക്കെ ലീഡിംഗ് റോൾ വരുന്നുണ്ട്. അതിഥി ബാലനാണ് നായികയായിട്ട് വരുന്നത്. സിനിമയെ പറ്റിയിട്ട് നമുക്കിപ്പോൾ കേൾക്കുന്നത് സിനിമയുടെ സെക്കൻഡ് സ്കെഡ്യൂൾ പെൻഡിംഗ് ഉള്ളത് ഒക്ടോബർ 10 ആരംഭിക്കും എന്നുള്ളൊരു കാര്യങ്ങളാണ്. നെക്സ്റ്റ് ഇയറിലായിരിക്കും സിനിമ റിലീസിന് വരാനൊരു സാധ്യത.
പിസാസ് എന്ന് പറയുന്ന സിനിമയുടെ പാർട്ട് ടു നമ്മുടെ മിസ്കിൻ ഡയറക്റ്റ് എന്നൊരു സിനിമയാണ്. ആൻഡ്രിയാണ് ലീഡിങ് റോൾ വരുന്നത്. സോ സിനിമയെ പറ്റിയിട്ട് നമുക്ക് കേൾക്കുന്നത് ഈ ഒരു വർഷം ലാസ്റ്റിൽ മേ ബി സിനിമ റിലീസ് ചെയ്യാൻ വരാൻ ഒരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ്. ആൻഡ് ഒക്ടോബർ 2 സിനിമയുടെ ഒരു സോങ് നമുക്ക് അവൈലബിൾ ആവുന്നതായിരിക്കും. ഫസ്റ്റ് സോങ് ലിജോ ജോസ് പള്ളിശ്ശേരിയുടെ ഡയറക്ഷനിൽ നമുക്ക് നെക്സ്റ്റ് അടുത്ത റിലീസിന് വരാൻ പോകുന്ന ഒരു സിനിമയാണ്. നമ്മുടെ മമ്മൂക്ക നായകനായിട്ട് വരുന്നൊരു സിനിമ ഒഫീഷ്യലി കൺഫേം ചെയ്തതാണ്. സോ സിനിമയെ പറ്റിയിട്ടുള്ളൊരു അപ്ഡേറ്റ് ഒക്കെ ഉടനെ തന്നെ വരുന്നതായിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്ക് കേൾക്കുന്നത്. ഒക്ടോബറിലായിരിക്കും സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ കോമാളി എന്ന് പറയുന്നൊരു സിനിമയ്ക്ക് ശേഷം പ്രദീപ് അടുത്ത് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നൊരു സിനിമയിൽ നായകനായിട്ട് വരുന്നത് വിക്രമാണെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. സോ ഇതും അതുപോലൊരു ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമായിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. നെക്സ്റ്റ് എല്ലാവർക്കും സിനിമ റിലീസിന് വരിക. എൻ്റെ അതുപോലെ ഗംഗുബായ് എന്ന് പറയുന്നൊരു സിനിമ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആലിയ ഭട്ട് ലീഡിംഗ് റോളിൽ വന്നൊരു സിനിമയാണ്. June 6 നമുക്ക് ഈ ഒരു സിനിമ റിലീസിന് വരും എന്നുള്ളൊരു കാര്യങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ മാരൻ എന്ന് പറയുന്നൊരു സിനിമ നമ്മുടെ ധനുഷ് ലീഡിംഗ് റോളിൽ വന്നൊരു സിനിമയാണ്. ഫൈനൽ സ്കേജുള്ള ഷൂട്ടിംഗ് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മാളവിക മോഹനാണ് നായികയായിട്ട് വരുന്നത്. സോ സൂയിസൈഡ് സ്കോഡ് എന്ന് പറയുന്നൊരു സിനിമ നമുക്ക് ആൾറെഡി തിയേറ്ററിലൊക്കെ റിലീസിന് വന്നൊരു സിനിമയാണ്. സോ തമിഴ് വെർഷൻ നമുക്കിപ്പോൾ ബുക്ക് മൈ ഷോയിൽ അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. 666 എന്ന് പറയുന്നൊരു സിനിമ ഏകദേശം ഒരു 450 crore ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന നമ്മുടെ രാജമൗലി ഡയറക്റ്റ് ചെയ്യുന്നൊരു സിനിമയാണ്. ജൂനിയർ NTR രാംചരണൊക്കെ ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയാണ്. ആലിയ ഭട്ടും ഇതിനകത്ത് ലീഡിംഗ് റോൾ വരുന്നുണ്ട്. സിനിമയെ പറ്റിയിട്ട് നമുക്ക് കേൾക്കുന്നത് പൊങ്കലിന് സിനിമ റിലീസ് ചെയ്യാനൊരു സാധ്യത ഉണ്ടെന്നുള്ളതാണ്. സിനിമയുടെ ഒരു അപ്ഡേറ്റ് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ 66 പറ്റിയിട്ട് നമുക്കിപ്പോൾ കേൾക്കുന്നത് സിനിമ നമുക്ക് ആൾറെഡി അറിയാം ഒരു ബൈലിംഗ്വൽ മൂവിയാണ്. തമിഴിലും തെലുങ്കിലും ഒരുപോലെ ഒരുങ്ങുന്ന ഒരു സിനിമയാണ്. October 14 നമുക്ക് സിനിമയുടെ പൂജ നടക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കറിയാം. നല്ലൊരു ഒരു സെറമണി തന്നെയാണ് അവിടെ നടക്കുന്നത്. ഒരുപാട് താരങ്ങളൊക്കെ വരുന്നതായിരിക്കും. കീർത്തി സുരേഷ്, കിയാറ, രാഷ്മിക മന്ദന ഇവരെല്ലാരെങ്കിലും നായികയായിട്ട് വരാനൊരു സാധ്യത വളരെ കൂടുതലാണെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഇതുവരെയും ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല. October 14 എന്തായാലും നമുക്കറിയാൻ പറ്റും. ബീസ്റ്റ് എന്ന് പറയുന്നൊരു സിനിമയെ പറ്റിയിട്ട് നമുക്കിപ്പോൾ കേൾക്കുന്നത് ഡൽഹിയിലെ ഷൂട്ട് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. തലപതി ഇപ്പോഴും ചെന്നൈയിൽ എത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. റഷ്യയിലെ ഷൂട്ട് ക്യാൻസൽ ചെയ്യാൻ സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ തന്നെ സെറ്റിട്ട് ചെയ്യാനാണ് ഒരു സാധ്യത എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. സിനിമ April റിലീസിന് വരാനും വളരെ വലിയ രീതിയിലൊരു സാധ്യത എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. MT ഡയറക്ഷനിലൊരു സീരീസ് വരുമെന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് മുമ്പേ സംസാരിച്ചായിരുന്നു മലയാളത്തിൽ നമ്മുടെ നെറ്റ്ഫ്ലിക്സിന് വേണ്ടിയിട്ട്. സോ ആ ഒരു സിനിമയെ പറ്റിയിട്ട് നമുക്കിപ്പോൾ കേൾക്കുന്നത് അതിനകത്ത് ബിജു മേനോൻ്റെ സിനിമയുടെ ആ ഒരു സ്റ്റോറിയുടെ ഷൂട്ട് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ മോഹൻലാലിന് വേണ്ടിയിട്ട് ഒരു സീരീസ് തയ്യാറാക്കുന്നുണ്ട്. ആ ഒരു സീരീസിൻ്റെ പേര് ഓളവും തീരവുമാണെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. പ്രിയദർശനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. സോ അതിനെ പറ്റിയിട്ടുള്ളൊരു അപ്ഡേറ്റ് ഒക്കെ ഉടനെ വരുന്നതായിരിക്കും. Article 15 എന്ന് പറയുന്നൊരു സിനിമ നമ്മുടെ ആയുഷ്മാൻ ഖുറാൻ ലീഡിംഗ് റോൾ വന്നൊരു സിനിമയാണ്. ഉദയനിധി സ്റ്റാലിനെ വെച്ചിട്ട് ആ ഒരു സിനിമ തമിഴിലേക്ക് റീമേക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുകയാണ്. സോ അതിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്നൊരു സിനിമ നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ, സുരാജ് വെഞ്ഞാറമൂടൊക്കെ ലീഡിംഗ് റോൾ വന്നൊരു മലയാളം സിനിമയാണ്. സോ അതിൻ്റെ ഒരു ഹിന്ദി റീമേക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുകയാണ്. അക്ഷയ് കുമാർ അത് ആണ് ഇപ്പോൾ ഈ ഒരു സിനിമയിൽ ലീഡിംഗ് റോൾ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹാഷിമിയും വരുന്നുണ്ട് ഈ ഒരു സിനിമയിൽ. നാനക്ക് പ്രേമദു എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ജൂനിയർ NTR ലീഡിംഗ് റോൾ വന്ന് നല്ല രീതിയിൽ ഹിറ്റായ ഒരു സിനിമയാണ്. സോ ആ ഒരു സിനിമയെ പറ്റിയിട്ട് ഇപ്പോൾ നമുക്ക് കേൾക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാസി എന്നുള്ളൊരു നൈമിൽ ഹിന്ദിയിൽ ഈ ഒരു സിനിമ നമുക്ക് 2 October നമുക്ക് റിലീസിന് വരും എന്നുള്ളൊരു കാര്യങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇരുമ്പ് തിരയിൽ നിന്ന് പറയുന്നൊരു തമിഴ് മൂവി, വിശാല് ലീഡിംഗ് റോൾ വന്ന് അർജുനൊക്കെ നായകനായിട്ട് വില്ലനായിട്ട് വന്നൊരു സിനിമയാണ്. ക്രൈം മൂവിയാണ്. സോ സോനു സെഡിനെ വെച്ചിട്ട് ആ ഒരു സിനിമ ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുകയാണ്. ഫോറൻസിക് എന്ന് പറയുന്ന മലയാളം സിനിമ, ടോണോ തോമസ് ലീഡിംഗ് റോൾ വന്നൊരു സിനിമയാണ്. സോ ആ ഒരു സിനിമയെ പറ്റിയിട്ട് നമുക്ക് കേൾക്കുന്നത് ഹിന്ദിയിലെ സിനിമ റീമേക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ്. സോ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, രാധിക അത്തേക്ക് ഇതിനകത്ത് ആ ഒരു പോലീസ് ഓഫീസറിൻ്റെ വേഷത്തിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് എല്ലാവർക്കും റിലീസിന് വരാമെന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ജിഗർ തണ്ട എന്ന് പറയുന്നൊരു തമിഴ് മൂവി, നമ്മുടെ സിദ്ധാർത്ഥ് ലീഡിംഗ് റോൾ വന്നൊരു സിനിമയാണ്. ബോബി സിംഹയൊക്കെ വന്നൊരു ക്രൈം മൂവിയാണ്. സോ അത് നമുക്കിപ്പോൾ കേൾക്കുന്നത് അക്ഷയ് കുമാറിനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ്. ലവ് മോക്ടെയിൽ എന്ന് പറയുന്നൊരു കന്നഡ മൂവി, ഹിറ്റായ മൂവിയാണ്. സോ അതിനെ ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മാനഗരം എന്ന് പറയുന്നൊരു സിനിമ നമ്മുടെ ലോകേഷ് കനരാജിൻ്റെ ഡയറക്ഷനിൽ വന്നൊരു തമിഴ് മൂവിയാണ്. സോ അതിനിപ്പോൾ ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യാൻ പോകുന്നത്. വിജയ് സേതുപതിയാണ് ലീഡിംഗ് റോൾ വരുന്നത് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. മുംബൈക്കർ എന്നാണ് സിനിമയുടെ പേര് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഇയറിലാണ് റിലീസിന് വരിക. അതുപോലെ തന്നെ അന്യൻ എന്ന് പറയുന്നൊരു സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം, ശങ്കറിൻ്റെ ഡയറക്ഷനിൽ വന്നൊരു സിനിമയാണ്. നമ്മുടെ വിക്രമാണ് നായകനായിട്ട് വന്നത്. സോ അത് ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഒഫീഷ്യലി കൺഫേം ചെയ്തതാണ്. റൺവീർ സിംഗാണ് ലീഡിംഗ് റോളിൽ വരുന്നതെന്നുള്ളൊരു കാര്യങ്ങളും ആൾറെഡി കൺഫേം ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മുടെ രാംചരൻ്റെ സിനിമ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്.